അർജുൻ വിഷയത്തിൽ സന്തോഷ വാർത്ത പുറത്തു വരുന്നു. കഴിഞ്ഞ 2 മാസമായി അർജുനെ കാണാതായിട്ട്. അന്നു മുതൽ തുടങ്ങിയ തന്നെ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ. ഇതുവരെ അർജുനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. മലയാളികൾ മുഴുവൻ അർജുന്റെ വാർത്തയ്ക്കായി കാതോട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനെ പറ്റിയുള്ള എന്തെങ്കിലും വാർത്ത പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ. ഈ സമയത്താണ് കർണാടക ശിരൂരിൽ നിന്ന് സന്തോഷ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കാലാവസ്ഥ കാരണമാണ് തിരച്ചിൽ നിർത്തിവെച്ചത് എന്നാണ് കർണാടക സർക്കാർ അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ പരിപൂർണമായ പഴയ രൂപത്തിലായി കഴിഞ്ഞു എന്നും ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഉടനെ തന്നെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് തുടങ്ങും എന്ന വാർത്ത എന്ന സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. അതോടുകൂടി തന്നെ ഇന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ അർജുന് എന്താണ് സംഭവിച്ചത് എന്നും അർജുനെ പറ്റിയുള്ള വാർത്ത പുറത്തു വരികയും അർജുന്റെ ലോറിയെയും അർജുനെയും തിരിച്ച് കരയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത്രയും ദിവസം കാലാവസ്ഥ കാരണവും വെള്ളത്തിന്റെ അടിയൊഴുക്ക് കാരണവുമാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചത്. 11 പേരെ കാണാതായിട്ട് 8 പേരുടെ മൃതദേഹം തിരിച്ചെത്തി എന്നിരുന്നാൽ കൂടി ബാക്കി 3 പേരുടെ കാര്യം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു. അതിലൊന്നായിരുന്നു അർജുൻ. അന്ന് തുടങ്ങിയതാണ് അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ലോറിക്കടിയിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന കാര്യം. അതോടുകൂടി ഇന്ത്യൻ നേവി പോലും വന്ന് തിരിച്ചുപോയ ഘട്ടമായിരുന്നു. എന്നാൽ ഈശ്വർ മൽപ്പയും സംഘവും വെള്ളത്തിനടിയിലേക്ക് പോകും തോറും വെള്ളത്തിനടിയിൽ മണ്ണിനടിയിലാണ് ലോറി പെട്ടി കിടക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണും വെള്ളവും മാറ്റാതെ അർജുനെ കുറിച്ചുള്ള ഒരു വിവരം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഡ്രഡ്ജർ കൊണ്ടുവരണം എന്ന തീരുമാനത്തിലെത്തിയത്. ഡ്രഡ്ജർ എത്തിച്ചിട്ട് കൂടി വെള്ളത്തിനടിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാലാവസ്ഥയായിരുന്നു അതിനൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ പരിപൂർണമായി മാറിക്കഴിഞ്ഞു. കാലാവസ്ഥ പഴയ രൂപത്തിലായതുകൊണ്ടുകൂടി തന്നെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ എത്രയും പെട്ടെന്ന് തുടങ്ങാനാണ് കർണാടക സർക്കാരുടെ നീക്കം. അതോടുകൂടി കാണാതായ അർജുനെയും മറ്റു 2 പേരെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ സോളാർ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് അർജുന വണ്ടി എവിടെയാണെന്ന് എക്സാക്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തു നിന്ന് തന്നെയാണ് അർജുന വണ്ടിയുടെ അവശിഷ്ടങ്ങളും നേരത്തെ കണ്ടെടുത്തത്. അതിലൂടെ അർജുന വണ്ടി എവിടെയാണെന്ന് കറക്റ്റായി മനസ്സിലായിട്ടുണ്ട്. ഇനി ആ സ്ഥലത്ത് ഡ്രഡ്ജർ ഉപയോഗിച്ച് തീവ്രമായ പരിശോധന നടത്താനാണ് അടുത്ത നീക്കം. അതിലൂടെ അർജുന വണ്ടിയെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്ന കാര്യം. ഇനി അധികനാൾ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നും ഉടനെ തന്നെ അർജുനെയും അർജുന വണ്ടിയെയും കരയോട് അടുപ്പിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് കർണാടക സർക്കാർ ഇപ്പോൾ നിലവിലുള്ളത്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.